എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സേമിയ വെച്ചിട്ടുള്ള അടയാണ് അവിടെ റെഡിയാക്കാനായിട്ട് പോണത്. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അട നമുക്ക് വേഗം റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇത് ശർക്കര വെച്ചിട്ടും പഞ്ചസാര വെച്ചിട്ടും രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട്. ഒരു കപ്പ് സേമിയ, അതേപോലെ തന്നെ ഒരു കപ്പിൽ തേങ്ങ ചെറുവിയത്, രണ്ട് വലിയ നേന്ത്രപ്പഴം ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തതും, ഇത് മൂന്നും മതി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു അട വീട്ടിൽ റെഡിയാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ വലിയൊരു പാത്രത്തിൽ നിറച്ച് വെള്ളം ഇതേപോലെ തിളപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കുക. നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു സേമിയ ഒരു കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് ഒട്ടിപ്പോവാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ സേമിയ വേവാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട, നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും അത് വെന്തോളും. ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ കയ്യിലെടുത്ത് ഞെക്കി നോക്കിയാൽ മതി, അപ്പോൾ നമുക്ക് അതിൻ്റെ വേവ് മനസ്സിലാവാനായിട്ട് പറ്റും. അപ്പോൾ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം അത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് അരിച്ച് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ അരിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ചിട്ടൊന്നും അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, കാരണം സേമിയയിൽ ആ ഒരു ഒട്ടിപ്പ് നമുക്ക് ആവശ്യമാണ് അട ഉണ്ടാക്കുന്ന സമയത്ത്. ഇതേ ഒരു അടുപ്പിൽ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു 10-15 നമ്മുടെ ഇഷ്ടാനുസരണം കാഷ്നട്ട് ഇതേപോലെ ചെറുതായിട്ട് നുറുക്കി ഇതിട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇളക്കാം. അപ്പോൾ നന്നായി മൂക്കൊന്നും വേണ്ട, ഈ ഒരു സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. എന്നിട്ട് പഴവും ചേർത്ത് നന്നായിട്ട് ഇതേപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇനി ഈ പഴത്തിലേക്ക് നന്നായിട്ട് നെയ്യൊക്കെ ഒന്ന് പിടിച്ച് നന്നായിട്ടൊന്ന് വരട്ടെ. ഈ ഒരു സമയത്ത് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഏലക്കായുടെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അളവ് കുറയ്ക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചേർത്തിയിട്ടുണ്ട്, കാരണം നമ്മൾ സേമിയയും കൂടി ചേർക്കുമ്പോൾ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടണം. ഇനി മധുരത്തിനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. പഴത്തിന് ആവശ്യത്തിന് മധുരമൊക്കെ ഉണ്ട്, അപ്പോൾ നിങ്ങളെടുക്കുന്ന പഴത്തിന് ഒരുപാട് മധുരമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ 3, 4, 5 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ആവശ്യാനുസരണം ചേർത്തി കൊടുക്കുക. ഇനി എല്ലാം ഇതേപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ ഒരു ടൈമിൽ തന്നെ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ചെറുവിധം ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, തേങ്ങയും കൂടി നന്നായി യോജിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ സേമിയയും ഇതിലേക്ക് ചേർത്ത് നമുക്ക് പാൻ നന്നായിട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ അതൊന്ന് തണുത്തതിന് ശേഷം വേണം നമുക്ക് അടച്ചിടാനായിട്ട്. ഒരുപാട് തണുക്കൊന്നും വേണ്ട, ഒരു ഇളം ചൂടാവണം ഒരു ടൈമിൽ. അപ്പോൾ ഇത് റെഡി ആയതോടിരിക്കട്ടെ. ഇനി നമുക്ക് വേറൊരു പാത്രത്തിൽ ഇതേപോലെ വെള്ളമൊഴിച്ചിട്ട് നമുക്ക് ഇനി അട പുഴുങ്ങാനുള്ള പാത്രമാണ്, അപ്പോൾ അതൊന്ന് ചൂടാവാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ചൂടായി വരുമ്പോൾ തട്ടും വെച്ച് കൊടുക്കുക. അത് തിളയ്ക്കാൻ ആ ഒരു സമയം കൊണ്ട് നമുക്ക് അട പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് മത്തങ്ങയുടെ ഉണ്ടാക്കിയപ്പോഴും കാണിച്ചായിരുന്നു. അപ്പോൾ മത്തങ്ങയുടെ റെസിപ്പി കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇതേപോലെ കുറച്ചിട, അതിനുശേഷം ഇല മടക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. കണ്ടില്ലേ, നമുക്ക് ഇതേപോലെ നല്ല അടയുടെ ഒരു ഷേപ്പിൽ കിട്ടും. ഇതേപോലെ നമുക്ക് ഓരോന്നും റെഡിയാക്കി എടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് ഈ ഒരു അടയായിരിക്കും ഏറ്റവും ടേസ്റ്റ് ആയിട്ട് തോന്നാം, കാരണം അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട്. നെയ്യുടെ ഒരു ടേസ്റ്റൊക്കെ വരുമ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഇനിയിപ്പോൾ നെയ്യും പഞ്ചസാരയൊന്നും കഴിക്കാനായിട്ട് പറ്റാത്തവർക്ക് കഴിക്കാനായിട്ട് ശർക്കര ഇട്ടിട്ടും ഞാൻ റെഡിയാക്കി കാണിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. എല്ലാം ഇതേപോലെ അടയാക്കി വെച്ചതിന് ശേഷം മാത്രം ലാസ്റ്റ് നമുക്ക് പാത്രത്തിലിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ പാത്രത്തിൽ നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള അടയൊക്കെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 തട്ടിലായിട്ടാണ് ഇത് ആവി കയറ്റി വേവിച്ചെടുക്കുന്നത്. ഇത് വേവാനായിട്ട് നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല, കാരണം നമ്മൾ സേമിയയും ഓൾറെഡി വേവിച്ചതാണ്, അതേപോലെ തന്നെ അതിൽ വെച്ചേക്കുന്ന ഫില്ലിങ്ങും നമ്മൾ നന്നായി വേവിച്ചതാണ്. അപ്പോൾ അധികം നേരമൊന്നും വേണ്ടി വരില്ല, ഒരു 5-10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ആവിയിൽ വേവിച്ചാൽ മതി. അപ്പോൾ ഇത് അവിടെ ഇരുന്ന് വേവട്ടെ. വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേഗം അങ്ങ് ചൂടോടുകൂടി എടുത്ത് ഉപയോഗിക്കരുത്, സേമിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിലേക്ക് അത് പൊടിഞ്ഞു വരും.
അപ്പോൾ അത് വെന്തതിന് ശേഷം അതിൻ്റെ ആവിയൊക്കെ പോയി മെല്ലെ ഒന്ന് തണുത്തതിന് ശേഷം മാത്രം വേണം നമുക്കത് എടുത്ത് കഴിക്കാനായിട്ട്. ഇപ്പോൾ ചൂടൊക്കെ അത്യാവശ്യമൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട്, സേമിയയുടെ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ചൂട് ആറിക്കഴിഞ്ഞ് നമുക്ക് കയ്യിലേക്ക് ഇതേപോലെ പൊടിയാണ്ട് എടുക്കാം. അപ്പോൾ പ്ലേറ്റ് ഇതേപോലെ നമുക്ക് എടുത്ത് സെർവ് ചെയ്യാം. കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്, ആ നെയ്യും പാഴും. അതേപോലെ അത്യാവശ്യം നമ്മൾ നട്ട്സൊക്കെ ഇട്ടിട്ടുണ്ട്, മധുരത്തിനും അത്യാവശ്യം ഇത്തിരി മുന്നിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് സേമിയയുടെ കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇങ്ങനെ കഴിക്കാൻ പാടില്ലാത്തവർക്ക് ഞാൻ വേറൊരു രീതിയിൽ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് മുന്നുണ്ടാക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരു നേന്ത്രപ്പഴമാണ് ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇപ്പോൾ 2 ടേബിൾ സ്പൂണോളം തേങ്ങ ചെറിയത് ചേർത്തിയിട്ടുണ്ട്. രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ചിരണ്ടി വെച്ചിട്ടുള്ള ശർക്കരയാണ്, ഒരു 50 ഗ്രാം ശർക്കര കാണും. ഞാനിപ്പോൾ ഒരു ഉണ്ട ശർക്കര, ഇവിടുത്തെ ഒരു ഉണ്ട ശർക്കര എന്ന് പറയുന്നത് ഒരു 100 ഗ്രാമോളം ഉണ്ട്. അപ്പോൾ ഞാനത് ഫുൾ എടുത്തിട്ടില്ല, ഇതാ ഇത്ര എടുത്തിട്ടുള്ളൂ. അപ്പോൾ ശർക്കരയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. 1/4 ടീസ്പൂണോ ഏലക്കാ പൊടിയും ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പഴം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നല്ല പഴുത്ത പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാം കൂട്ടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. തേങ്ങയുടെ അളവ് പോരാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇനി വേറൊന്നുമില്ല, നമ്മൾ നേരത്തെ അടച്ചിട്ട പോലെ തന്നെ വേവിച്ച സേമിയ ഇതുമായിട്ട് മിക്സ് ചെയ്യുക. ഇലയിൽ പരത്തി ആവിയിൽ വേവിച്ചെടുക്കുക. ഇത് നെയ്യൊന്നും കഴിക്കാൻ പറ്റാത്തവർക്ക്, അതേപോലെ പഞ്ചസാരയൊക്കെ കഴിക്കാൻ പറ്റാത്തവർക്കാണ്. അപ്പോൾ തേങ്ങ നന്നായിട്ട് ഇടാനായിട്ട് നോക്കണം. തേങ്ങ നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ അടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് അട ഉണ്ടാക്കാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, നല്ലൊരു മിശ്രിതമായിട്ടുണ്ട്. ഇതിലേക്ക് വേണം നമുക്ക് സേമിയ ഇട്ടിട്ട് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ ശർക്കര വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള അടയാണ്. ഇതും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, ആവിയിൽ വേവിച്ചെടുത്തത്. കണ്ടില്ലേ, ഇതിൽ തേങ്ങയും അതേപോലെ ശർക്കരയും ഉള്ളൂ, പഴവും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റാണ്, പക്ഷേ കുട്ടികൾക്ക് ഉണ്ടാക്കുമ്പോൾ നെയ്യിലാകുമ്പോഴാണ് ഒരു പ്രത്യേക രുചി. പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിപ്പി. അപ്പോൾ രണ്ടും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കാം. രണ്ടും നല്ല സൂപ്പർ അടയാണ്. അപ്പോൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അതിൽ ഓളൊന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.